ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാരി പണ്ട് നമ്മള് TWD ഓട്ടിക്കൊണ്ടിരുന്നത് നിങ്ങൾ അറിയില്ലേ? താമരശ്ശേരി ചോരം, ഞമ്മള് താമരശ്ശേരി ചോരന്ന്. ഒരിക്കൽ ആ ചോര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട്, എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുഞ്ഞിനെ കുഞ്ഞി ഇറക്കല്ലേ പണ്ടാരണങ്ങ. ഇതുണ്ടോ പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മൾ ഇഞ്ചിന് തവിട് കൂടി. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ വെറൈറ്റികളുടെ രാജാവ് എന്നൊക്കെ പറയാം, വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന, ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന നമ്മുടെ ഒരു മൂഡ് മേക്കറാണ് ഗെയിമർ ചങ്ക്സ് മച്ചാൻ അഥവാ അജാസ് മച്ചാൻ. അപ്പം പുള്ളീൻ്റെ അപ്കമിങ് ആയിട്ടുള്ള ഒരു മോഡാണ് ഈ കിടക്കുന്ന സാധനം, റോഡ് റോളർ അമ്മാവങ്കൽ എന്നൊക്കെയാണ് ഇതിന് പേര് പറയുന്നത്. പല സ്ഥലത്തും പല പേരാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പം ബസ്സിഡിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റികൾ, എൻ്റെ അറിവിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള മോഡ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ആളാണ് നമ്മുടെ അജാസ് ബ്രോ, അതായത് നമ്മുടെ ഗെയിമർ ചങ്ക്സ് മച്ചാൻ. അപ്പം എന്തായാലും ഈ പുള്ളിയുടെ ഈ മോഡിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ ഇന്ന് വീഡിയോയിലുള്ളത്. അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അജാസ് ബ്രോൻ്റെ ആ ഒരു മോഡ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം പെർഫെക്ഷൻ, അങ്ങേയറ്റം പെർഫെക്ഷൻ ആയിരുന്നു എല്ലാ മോഡ്സിനും നമ്മൾ കണ്ടത്. ആ ഒരു JCB, ക്രെയിൻ എല്ലാം അതേ പെർഫെക്ഷൻ തന്നെയാണ് ഈ ഒരു റോഡ് റോളറിനും നമ്മുടെ ബ്രോ കൊടുത്തിരിക്കുന്നത്. കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടോട്ടലി ലുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഒറിജിനാലിറ്റിയിലാണ് ഈ ഒരു മോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് എന്താണ് ഈ ഒരു മോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പെർഫെക്ഷൻ, അങ്ങേയറ്റം പെർഫെക്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൂമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്യാമറയിൽ, സോറി, തേർഡ് ക്യാമറയിൽ ഇത്ര ഒരു സൂമിങ്ങേ വരുള്ളൂ. നമുക്ക് അടുത്ത് അത്രയും കാണാൻ പറ്റില്ല, പക്ഷേ കാണണമെങ്കിൽ നമ്മൾ ഒരു എന്താണ് ക്യാമറ മോഡിലിടണം. അതായത് ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോ മോഡിലിടുമ്പം നമുക്കിത് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്തൊക്കെയാണെന്ന്. കണ്ടില്ലേ, ഡീറ്റെയിൽഡ് വർക്കാണ്, ഫുൾ ഡീറ്റെയിൽഡ് വർക്കാണ്, ഒന്നും തന്നെ പറയാനില്ല. അടിപൊളി ഒരു മോഡാണ് അവിടെ. അതിൻ്റെ ആ ഒരു ഡ്രൈവർ ക്യാബിനകത്ത് ആ ഒരു ഡീറ്റെയിലായിട്ട് ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ഒരു സ്റ്റിയറിങ്ങും ഇതിനകത്ത് കാണുന്നുണ്ട്. കണ്ടോ, സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്കോ എന്തോ സംഭവമാണിത്, അല്ലെ ആ ഒരു ലിവറൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. റിവേഴ്സ് അതുപോലെ ഫോർവേഡ് ലിവർ ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗിയറിൻ്റെ ലിവറാണ് ആ റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ ആ ഒരു സീറ്റിൻ്റെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട്. പിന്നെ അതിൻ്റെ ആ ഒരു റേഡിയേറ്ററും എല്ലാം അവിടെ കറക്റ്റ് ഡീറ്റെയിൽഡ് വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു വീല്, ആ ഒരു വീലിൽ ആ തുരുമ്പിൻ്റെ ആ ഒരു അംശമൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു മോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മച്ചാൻ. എന്തായാലും നല്ല അടിപൊളി സൂപ്പർ മോഡ് തന്നെയാണ്. ബട്ട് ഇത് റിലീസ് ആയിട്ടില്ല, ഇതിൻ്റെ റിലീസിങ് വരുന്നത് നെക്സ്റ്റ് സൺഡേ ആണെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ ഗെയിമർ ചങ്ക്സ് മച്ചാനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ചാനല് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ പുള്ളിയുടെ ചാനലിലായിരിക്കും വരിക, റിലീസിങ്ങും അങ്ങനെ അതിനായിരിക്കും. പുള്ളിയുടെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ആപ്പിനകത്തൂടെ ആയിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഒരു റിലീസിങ് നടക്കുന്നത്, എന്താണെന്ന് അറിയില്ല. അത് പുള്ളിയുടെ ഇഷ്ടമാണ്, എന്തോ ആയിക്കോട്ടെ. എന്തായാലും പുള്ളിയുടെ ചാനൽ വഴിയായിരിക്കും ഇതിൻ്റെ അപ്ഡേഷനൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അദ്ദേഹത്തിൻ്റെ ചാനലിൽ, പുള്ളിയുടെ ചാനലിൽ എൻഗേജഡായിട്ടിരിക്കുക. അപ്പോൾ ബസ്സിഡിലൊരു മാറ്റമൊക്കെ, അതായത് മോഡ്സിനകത്തൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മോഡ് തന്നെയാണിത്. ഈ വണ്ടി കാണുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്, എനിക്ക് ഓർമ്മ വന്നു, നമ്മുടെ വെള്ളാനകളുടെ നാട് സിനിമയിലെ ആ ഒരു വണ്ടിയാണ്, നമ്മുടെ താമരശ്ശേരി ചുരം ഇറങ്ങുന്ന വണ്ടി. നല്ലൊരു ഫീലുണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. അത്യാവശ്യം നല്ലൊരു കൺട്രോളിങ് തന്നെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഒരു എൻജിൻ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ കുറച്ചൊന്ന് വോളിയം കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻജിൻ സൗണ്ടൊക്കെ സെറ്റ് സൗണ്ടാണ്. അപ്പോൾ ഒറിജിനാലിറ്റി നല്ല ഒരു ആ ഒരു വണ്ടിയുടെ അതേ സൗണ്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വണ്ടിയുടെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. നല്ല പോലെ തിരിച്ചാലേ വണ്ടി തിരിഞ്ഞു വരുള്ളൂ. അതേ കറക്റ്റ് അതേ ഫ്ലോ തന്നെ ഈ ഒരു സ്റ്റിയറിങ്ങിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹാൻഡിൽ ബാറൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതാണ് ആ സ്റ്റിയറിങ്ങിനകത്ത് നമുക്ക് പിടിച്ച് തിരിക്കാനുള്ളത്. പെട്ടെന്ന് തിരിക്കാൻ പറ്റാത്തൊരു വണ്ടിയാണ്.
അപ്പോൾ നല്ലപോലെ മാക്സിമം ഒടിച്ചെടുത്താലേ വണ്ടി തിരിയുള്ളൂ. അങ്ങനെയാണ് ഒറിജിനാലിറ്റിയിൽ ഒറിജിനലി വണ്ടി വരുന്നത്. ആ ഒരു സെയിം ഒറിജിനാലിറ്റി ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീറ്റർ കൺസോൾ എന്തോ ഒരു മീറ്റർ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു, നമുക്കത് മൂവ് ചെയ്യുമ്പോൾ അറിയാം. പിന്നെ ഡ്രൈവർ ക്യാബിനിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്, കണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കവറിങ് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ആ ഒരു വണ്ടിയുടെ ഒരു തലയെടുപ്പ് നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊന്നുമില്ല. ആനിമേഷൻ കീസൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെയും ഓപ്ഷൻ വെറുതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാഗ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊരു എന്താണ് നമ്മുടെ ലോൺഡ് ഡിവൈസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക റിലീസാവുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആ ഒരു ഹുക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കണ്ടില്ലേ. എൻ്റെ ഒരു ഹുക്കൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് തന്നെ ഒറിജിനാലിറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടേ സൂപ്പർ എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് വർക്കാണ്, അടിപൊളി ഡീറ്റെയിൽഡ് വർക്കാണ് നമ്മുടെ ആ ഒരു അജാസ് ബ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല സെറ്റ് മോഡ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കാം. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ, ചെറുതായിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ വണ്ടിക്ക് അധികം സ്പീഡ് വരാൻ പാടില്ല. ബട്ട് ഇതിന് 4 ഗിയർ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഈ വണ്ടിയുടെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇതാണ്ട് ഇത്ര ഒരു സ്പീഡേ വരാവൂ. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പറയാനുണ്ടോ, പക്ഷേ ഇതിന് 4 ഗിയർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. ഞാൻ ഇതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് ഇത്രയും സ്പീഡിൽ ഇത് ഓടിക്കണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. 4 ഗിയർ ഉണ്ടെങ്കിലും നമുക്ക് ഇതാണ്ടേ ഈ ഒരു ലെവലിൽ ഓടിച്ചു പോകുമ്പോഴാണ് ഈ വണ്ടിയുടെ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടുക. കണ്ടോ, പുറത്തുനിന്ന് നോക്കാം, പുറത്തുനിന്ന് നോക്കി നോക്കാം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടുള്ളൂ. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഇത് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിനെന്തെങ്കിലും വർക്ക് ഉണ്ടോയെന്ന് അറിയില്ല, കംപ്ലീറ്റ് ആയോ എന്നും അറിയില്ല. കംപ്ലീറ്റ് ആയി കാണും എന്ന് തോന്നുന്നു. ഏതാണ്ട് 98% വർക്ക് കംപ്ലീറ്റ് ആയതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത്. സംഭവം നല്ല സെറ്റ് വണ്ടി തന്നെയാണ്. കുറച്ചുകൂടെ സ്പീഡ് വരുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഗിയർ ഉണ്ട്, ഇപ്പോൾ എന്താണ്ട് സ്പീഡ് കയറുന്നുണ്ട്. 4 ഗിയർ വന്നിട്ടുണ്ട്, വേണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും, വേണ്ട. ഇത്ര ഒരു സ്പീഡ് കിട്ടുന്നുണ്ട്. ഇതിന് സ്പീഡ് ടെസ്റ്റ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്പീഡ് കിട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് എന്ന് പറയുമ്പം ആ ഒരു റോഡ് റോളറിൻ്റെ എത്ര ബ്രേക്കിംഗ് വരണോ അത്രയും തന്നെ ബ്രേക്കിങ്ങും ആ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മോഡ് അടിപൊളിയായിട്ടുണ്ട്, സെറ്റ് മോഡ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല കൺട്രോളിങ് വരുന്നുണ്ട്, അത്യാവശ്യം നല്ല കൺട്രോൾ തന്നെ വരുന്നുണ്ട്. നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോവുകയോ മറിയോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. ഒറിജിനലായിട്ട് വരുന്ന ആ ഒരു വണ്ടിയുടെ അത്രയും ബുദ്ധിമുട്ടൊന്നും നമുക്ക് തിരിക്കാനൊന്നുമില്ല, കണ്ടില്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി വെട്ടിച്ചൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല കൺട്രോളിങ് തന്നെ പുള്ളി ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമർ ചങ്ക്സിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, വണ്ടിയുടെ ആ ഒരു സൈഡിലും മുകളിലും ആ ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്സ് വരുന്നത്. പിന്നെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ലൈറ്റ് കത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂ ഒന്നും നോക്കുന്നില്ല. സംഭവം ഇതിൻ്റെ ലൈറ്റ് എങ്ങനെ എവിടെ കത്തുന്നുണ്ട്, അത് ചിലപ്പം റിലീസിന് മുമ്പ് ഒരു ലൈറ്റ് ചിലപ്പം ഫിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആവാത്ത മോഡായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം, കാരണം വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. ഓ ഓ ഓ ഓ ഓ വേണ്ടാ, സെറ്റ് കൊള്ളാം കൊള്ളാം, ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമാണ്. സാധാരണ റോഡ് റോളറൊക്കെ വെച്ച് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കലും. ആ വണ്ടിക്ക് അത്ര സ്പീഡൊന്നും കിട്ടാറില്ല, ബട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാം. സംഭവം പൊളി സാധനം കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം. വണ്ടി നമുക്ക് പുല്ല് പോലെ തിരിച്ചുകൊണ്ട് വരാൻ പറ്റും, എന്താ കാണിച്ചു തരാം. എന്താ അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിയറിംഗ് പിടിക്കുക, അതാ കണ്ടില്ലേ, പുല്ല് പോലെ നമുക്ക് അതാണ്ട് എവിടെ ഇട്ട് വേണമെങ്കിലും തിരിക്കാം. അടിപൊളി വണ്ടി ഇതാ കൊള്ളാം, അണ്ടേ അടിപൊളി കൺട്രോളിങ് സെറ്റ് കൺട്രോളിങ്, ഒരു രക്ഷയില്ല. നമുക്ക് കറക്കി എടുക്കാൻ പറ്റും, ഫുൾ സ്റ്റിയറിംഗ് ഫുൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് വണ്ടി കറക്കി എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടി വെച്ചിട്ട് ഒരു ചെറിയ ടെസ്റ്റ് നടത്താൻ പോകാണ്ടോ, ഈ ഒരു കയറ്റം കയറുമോ എന്നുള്ളൊരു ടെസ്റ്റ്. എന്താണ് നമുക്ക് നോക്കാം, വണ്ടി അത്ര സ്പീഡൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയുള്ള വണ്ടി ആയതുകൊണ്ട് കയറ്റം എങ്ങനെ കയറും എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് എത്രാമത്തെ ഗിയറിലാണെന്നൊന്നും അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയില്ല, സോറി. എന്തായാലും കയറുന്നുണ്ട് കേട്ടോ, കയറും, നൈസായിട്ട് സംഭവം കയറുന്നുണ്ട്, പുല്ല് പോലെ കയറിപ്പോകുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി മോഡ് തന്നെയാണ്, അതിനകത്തൊരു മാറ്റവും ഇല്ല. ആ പുല്ല് പോലെയാണ് ആ കയറ്റം കയറിപ്പോണത്, കണ്ട രക്ഷയില്ല കേട്ടോ, കൊള്ളാം, പൊളി സാധനം. നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് കയറുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഈ ഒരു വണ്ടി കയറ്റം കയറി വരുന്നുണ്ട്, നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് കയറി വന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, സ്പെക്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ നമ്മുടെ ഗെയിമർ ചങ്ക്സിൻ്റെ ആ ഒരു ചാനൽ കയറി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ മച്ചാൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.